ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഫ്രൂട്ടസ്. അപ്പോൾ നമ്മുടെ BGMയ്ക്കകത്ത് പുതിയ റോയൽ പാസ് വന്നു, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ റോയൽ പാസിൻ്റെ അകത്ത് വേറൊരു പുതിയ സംഭവം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം അധികം ആരും അതിനെപ്പറ്റിയൊന്നും സംസാരിച്ച് ഞാൻ കണ്ടില്ല. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത് എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. അപ്പം നേരെ വീഡിയോയിലോട്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ റോയൽ പാസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം റിവാർഡൊക്കെ ഒന്ന് കളക്ട് ചെയ്യാം. കളക്ട് ചെയ്തിട്ട് നമ്മുടെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പം റിവാർഡ് ഇതിപ്പം ഓരോന്നായിട്ടാണല്ലോ കളക്ട് ആവുന്നത്. കളക്ട് ആൾ കൊടുക്കാൻ മറന്നുപോയി. അപ്പം ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കളക്ട് ആയിട്ടുണ്ട്. അപ്പോൾ RP സൈഡിലായിട്ട് ഒരു V പോലത്തെ സിമ്പിൾ കാണും, ഞാൻ ആരോ മാർക്ക് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതാണ് പുതിയതായിട്ട് സംഭവം. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് റോയൽ പാസ് പെർക്സ് എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, കണ്ടിന്യൂസ് ആയിട്ട് റോയൽ പാസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈ താഴെ കാണുന്ന റിവാർഡ് കിട്ടും. അതായത് നിങ്ങൾ രണ്ട് ടൈം അടുപ്പിച്ച് റോയൽ പാസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടാൻ പോകുന്നതെന്ന് പറയുന്നത് ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ ഒരുപാട് റിവാർഡുകളുണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് വരാം. അപ്പോൾ വേണ്ടി ഡീറ്റെയിൽസ് റൂൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് അത് വായിച്ച് വേണ്ട, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് നിങ്ങളിപ്പം രണ്ട് ടൈംസ് ഇപ്പോൾ ഈ റോയൽ പാസ് വാങ്ങിച്ചു, ഇനി അടുത്ത റോയൽ പാസ് നിങ്ങൾ വാങ്ങുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ രണ്ട് റോയൽ പാസ് വാങ്ങിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കണക്ക് അവിടെ നിന്ന് കുറച്ച് എംബ്ലം ഫ്രാഗ്മെൻറ്റ് കിട്ടും. ഏകദേശം 6 തോന്നുന്നു. പിന്നെ 4 പെയിൻറ്റ്, അതുപോലെ 5 റോയൽ പാസ് അടുപ്പിച്ച് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനി മെറ്റീരിയൽ, അതുപോലെ 6 വാങ്ങണമെങ്കിൽ ഒരു ടൈറ്റിലാണ് കിട്ടുന്നത്, ടൈറ്റിൽ പെർമനൻ്റ് ആണ്. അതിനുശേഷം പിന്നെ ഇപ്പുറത്തെ കുറച്ച് റിവാർഡുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് എലൈറ്റ് പ്ലസ് എടുക്കുന്നവർക്കാണ് കേട്ടോ. അത് ഒരു പ്ലെയിൻ്റെ RP കാർഡാണ്. അത് പ്ലെയിനിൽ പോകുമ്പോൾ നമ്മുടെ പേര് കാണിക്കുന്ന ഒരു വ്യത്യസ്ത രീതിയിൽ കാണിക്കാൻ വേണ്ടി. പിന്നെ വീണ്ടും എംബ്ലം ഫ്രാഗ്മെൻറ്റ്, പിന്നെ നമ്മുടെ റോയൽ പാസ്, സോറി റോയൽ പാസ് അല്ല, എക്സൂട്ടിൻ്റെ ആ ഒരു അപ്ഗ്രേഡബിൾ ഇത്. പിന്നെ അഡ്വാൻസ് സ്പെഷ്യൽ RP കാർഡ്, അതും പ്ലെയിനിൽ പോകുമ്പോൾ ഉള്ള ഒരു പേരിൻ്റെ ഇത് മാറ്റാവുള്ളതാണ്. അതൊക്കെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉടനെ കിട്ടുമെന്നല്ല, കണ്ടിന്യൂസ് ആയിട്ട് റോയൽ പാസ് പർച്ചേസ് ചെയ്യുന്നവർക്കാണ്. അപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട്, എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് എത്ര പ്രാവശ്യം എന്നുള്ളത്. അവിടെ 2 അല്ലെങ്കിൽ 3 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെയും എല്ലാ ചിലർ കുറേ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കേണ്ട കാര്യമില്ല, മേളിലുള്ള ആ ഒരു സംഭവമാണ് ഇത്. എലൈറ്റ് പ്ലസ് എടുത്തവർക്കൊക്കെ ഉള്ള സ്പെഷ്യൽ ഫ്രെയിം, എലൈറ്റ് പ്ലസ് എടുത്തവർക്കുള്ള ഇമോട്ട്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ RP നിന്ന് കിട്ടുന്ന കിണ്ണ് കാര്യങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ. അപ്പം മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ മേളിൽ കാണിച്ചതാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഈ റോയൽ പാസ് പർച്ചേസ് ചെയ്യുമ്പം കുറച്ച് റിവാർഡുകൾ കിട്ടും ഫ്രണ്ട്സ്. അപ്പം ഇതാണ് പുതുതായിട്ട് വന്നിട്ടുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ RP എടുക്കുന്നവർക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടാവും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് RP ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന പോകുന്നവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും. ഇത് ഓൾറെഡി ഗ്ലോബലിൽ ഉണ്ടായിരുന്നതാണെന്ന് തോന്നുന്നു. യെസ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ്, ഗ്ലോബലിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിപ്പോൾ നമുക്ക് BGMയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ബൈ ഗൈസ്.